മാറുമറയ്ക്കാൻ സമരം ചെയ്ത പെൺകനികൾ ഇന്ന് മാറു തുറന്നുകാട്ടാൻ സമരം നടത്തുന്നു. ആ സമരം വിജയിച്ചിരിക്കുകയാണ്. പണ്ട് നങ്ങേലി സ്വന്തം മുലക്കണ്ണ് മുറിച്ചു മാറ്റി ജീവൻ പോലും ബലിയാടാക്കിയാണ് മാറുമറയ്ക്കാൻ താഴ്ന്ന ജാതിക്കാർക്കുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തത്. എന്നാൽ അതേ സ്വാതന്ത്ര്യം തന്നെയാണ് ഇന്ന് സ്ത്രീകൾ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് എന്തിനും ഏതിനും മുൻപന്തിയിൽ സോഷ്യൽ മീഡിയയാണ്. സ്വന്തം ശരീരത്തിന്റെ ഏതൊരു ഭാഗം കാണിച്ചാൽ പോലും സോഷ്യൽ മീഡിയ വിലക്കുകൾ തലങ്ങിൽ നിന്നും പിലങ്ങിൽ നിന്നും വരും. ആ വിലക്കാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എടുത്തു മാറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു പെണ്ണിന് സ്വന്തം മാറു തുറന്നു കാട്ടി നടക്കാൻ പാടില്ല? സമൂഹം എന്തിന് വൃത്തികെട്ട മനോഭാവത്തിലൂടെ അത് കാണുന്നു? ഇവിടെ പലരുടെയും കാഴ്ചയ്ക്കാണ് പ്രശ്നം. ഇന്ന് ആ കാഴ്ചയെ പോലും മറികടന്ന് സ്ത്രീകളുടെ സ്ഥാനങ്ങൾ പൂർണ്ണമായി കാണിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്കുകൾ നീക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും. മെറ്റയുടെ ഓവർസൈറ്റ് ബോർഡാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെയുണ്ടാകും. ഫേസ്ബുക്കിലെയും ഇൻസ്റ്റഗ്രാമിലെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് സ്ഥാനം പ്രദർശിപ്പിക്കുന്നതിനുള്ള വിലക്കെന്ന് ഓവർസൈറ്റ് ബോർഡ് നിരീക്ഷിച്ചിരുന്നു. സ്ത്രീകൾ, ഭിന്നലിംഗക്കാർ, ട്രാൻസ്ജെൻഡറുകൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കുള്ള അവഗണനയാണ് ഈ വിലക്കെന്നും ബോർഡ് വിലയിരുത്തുന്നുണ്ട്. ഇത്തരമൊരു തീരുമാനത്തെ ഫ്രീ ദി നിപ്പിൾ എന്ന പേരിൽ നടത്തിയ പ്രചരണ പരിപാടിയും പ്രതിഷേധങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന വസ്തുത മറന്നുകൂടാ. പതിറ്റാണ്ടുകളോളം നീണ്ട പോരാട്ടമാണ് ഫലം കണ്ടിരിക്കുന്നത്. സ്ത്രീയുടെ നഗ്നമായ മാറിടം കാണിക്കുമ്പോൾ മാത്രമല്ല കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള വിലക്കും ബാധകമാകുന്നത്. ചിത്രകാരന്റെ വരയിൽ യുവതിയുടെ സ്ഥാനം കാണുന്നുണ്ടെങ്കിൽ പോലും മുൻപ് ആ ചിത്രം നീക്കപ്പെടുമായിരുന്നു. ആരോഗ്യ മേഖലയിലെ ആവശ്യങ്ങൾക്കോ വാർത്താ സംബന്ധമായ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ളതോ ആയ ഉള്ളടക്കങ്ങളിൽ പോലും സ്ഥാനങ്ങൾ പ്രദർശിപ്പിക്കാൻ ഫേസ്ബുക്ക് അനുവദിച്ചിരുന്നില്ല. ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം നിയന്ത്രണങ്ങളിൽ കുറേയൊക്കെ ഇളവ് വന്നു. ഇതനുസരിച്ച് മുലയൂട്ടുന്ന ചിത്രം, പ്രസവം, ജനനശേഷമുള്ള നിമിഷങ്ങൾ, ആരോഗ്യ സാഹചര്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാമെന്ന് അനുമതിയായിരിക്കുകയാണ്. സ്വന്തം ശരീരത്തിലെ ഭാഗങ്ങൾ കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. എന്നാൽ അവളുടെ നോ എന്ന വാക്കിന് ഒരു നൂറ് ശരിയുമുണ്ട്. ആ നോയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് ചിലർ ചെയ്യേണ്ടത്. എങ്ങനെയായിരുന്നു ഈ സമരത്തിന്റെ തുടക്കം എന്ന് നോക്കാം. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വാദമുയർത്തി ഫ്രീ ദി നിപ്പിൾ എന്ന പ്രസ്ഥാനം 2012 പിറവിയെടുത്തത് ഇതേ പേരിലുള്ള സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ നടക്കുന്ന സമയത്താണ്. ഈ അമേരിക്കൻ സിനിമ യഥാർത്ഥത്തിൽ നഗ്നത സംബന്ധിച്ച നിയമത്തിന്റെ അസമത്വത്തെ ഉയർത്തിക്കാട്ടുന്നത് സംബന്ധിച്ച ഭാഗിക നഗ്നത പോലും വിവാദമാക്കിയുള്ളതായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയും ഫ്രീ ദി നിപ്പിൾ എന്ന സ്ത്രീവാദം അതിവേഗം ലോകമെമ്പാടും വ്യാപിക്കുകയും ശക്തമായ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഫ്രീ ദി നിപ്പിൾ എന്ന സിനിമ പുറത്തിറങ്ങുന്നതിനും വളരെ മുൻപ് തന്നെ പല സ്ത്രീ സംഘടനകളും സ്ത്രീകളുടെ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവേചനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ത്രീ ശരീരത്തെ വ്യവസ്ഥാപിതമായി ലൈംഗികവൽക്കരിക്കുന്ന മാനദണ്ഡങ്ങളുമായി ഇത് പൊതുവെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം രാജ്യങ്ങളിലും പുരുഷന്മാർ നഗ്നമായ മാറിടത്തോടെ ചുറ്റി നടന്നാൽ പ്രശ്നങ്ങളില്ല. എന്നാൽ സ്ത്രീകൾക്ക് ഇത് അനുവദനീയവുമല്ല. സംവിധായിക ലിന എസ്കോ തന്റെ ഡോക്യുമെന്ററി ഫ്രീ ദി നിപ്പിളിൽ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതും ഇതുതന്നെയാണ്. 2014 ചിത്രം പുറത്തിറങ്ങിയത്. 2 വർഷത്തോളം ഗവേഷണം നടത്തിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. സോഷ്യൽ നെറ്റ്വർക്കുകളും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന സംഘടനകളും നിരവധി സെലിബ്രിറ്റികളും ഇതിന് നല്ല രീതിയിൽ തന്നെ പ്രചരണം നൽകുകയും ചെയ്തു. ഫെമിനിസ്റ്റ് പ്രതിബദ്ധത വർദ്ധിക്കുകയും സിനിമ പുറത്തിറങ്ങുകയും ചെയ്തതോടെ ലോകമെമ്പാടും നിരവധി പ്രകടനങ്ങളാണ് ഉയർന്നു വന്നത്. ഐസ്ലാൻഡിൽ ഒരു പെൺകുട്ടി ട്വിറ്ററിൽ നഗ്നയായി പ്രത്യക്ഷപ്പെട്ടു. ഇത് പ്രതിഷേധത്തിന് കാരണമായി. ഇംഗ്ലണ്ടിൽ 200-ൽ സ്ത്രീകളും പുരുഷന്മാരും ഒരു കടൽ തീരത്ത് ഷർട്ടില്ലാതെ മാർച്ച് നടത്തി. അമേരിക്കൻ ഐക്യനാടുകളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബേണി സ്റ്റാൻഡേഴ്സിന്റെ പ്രചരണത്തിനിടെ അസഭ്യം പറഞ്ഞതിന് ടോപ്ലെസ് ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധ സൂചകമായി ടേപ്പ് കഷണങ്ങൾ കൊണ്ട് സമരക്കാർ അവരുടെ മുലക്കണ്ണുകൾ മറച്ചിരുന്നു. ഒടുവിൽ അവരെ വിട്ടയച്ചെങ്കിലും അവരിൽ ഒരാൾ പരാതി നൽകി. തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും മുലയൂട്ടാൻ ഉദ്ദേശിച്ചുള്ളതിനാൽ സ്ഥാനങ്ങൾ ലൈംഗികാവയവങ്ങളല്ലെന്നും ഈ സ്ത്രീകൾ അവകാശപ്പെട്ടു. സ്വന്തം കുഞ്ഞിന് പൊതു ഇടങ്ങളിൽ മാറു കാണിച്ച് മുലയൂട്ടാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ പോരാടി.
ഈ പോരാട്ടമാണ് ഇന്ന് പലരുടെയും വൃത്തികെട്ട ചിന്തകൾക്ക് പോലും കയ്യാമം വെച്ചിരിക്കുന്നത്. പുരുഷനായാലും സ്ത്രീയായാലും സ്വാതന്ത്ര്യത്തിന് ഒരർത്ഥം മാത്രമേ പാടുള്ളൂ എന്ന ചിന്തയാണ് ഇനി അങ്ങോട്ട് വേണ്ടതും.